നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ വിജയത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവാം ഈ കൊറോണയുടെ ഇടയ്ക്ക് പ്രേക്ഷകർക്ക് എന്ത് വിജയമാണ് ആഘോഷിക്കാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അറിയേണ്ടത് നമുക്ക് രണ്ട് ചാനലിലും കൂടി ഏകദേശം രണ്ടു ചില്ലാൻ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം വരെ കാണാറുള്ളൂ അപ്പോൾ ഇവിടെ നമ്മളറിയേണ്ടത് ഈ ജ്യോതിഷ വഴി തേടി വരുന്നത് എപ്പോഴും ഹതാശരായി വീണ് കഴിയുമ്പോൾ മാത്രമാണ് വീണ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുന്ന അഞ്ച് തിരി വിളക്കും കുടത്തിൽ വെള്ളവും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പിന്നീട് നമ്മുടെ അടുത്ത് വന്ന് ഏലസ് വാങ്ങി ഏലസ് ധരിച്ച് പൈസയൊക്കെ ഉണ്ടായി പിന്നീട് പൂജാ പരിഹാരം ചെയ്ത് വാസ്തു ക്ലിയർ ചെയ്ത് അങ്ങനെ ജീവിതം രക്ഷപ്പെട്ട് അവർ പറന്നു പോയി കഴിയുമ്പോൾ പിന്നെ അവർ നമ്മളെ ഫോളോ ചെയ്യാറില്ല അതാണ് എപ്പോഴും ഒരു മീഡിയൻ ലെവലിൽ മാത്രം നമുക്ക് ഫോളോവേഴ്സ് നിൽക്കാൻ കാരണം കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ ഫോളോ ചെയ്തിരുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളെല്ലാം തേടി വരുമ്പോൾ അവർക്ക് പിന്നെ ഈ ജ്യോതിഷമൊന്നും തേടി നടക്കേണ്ട യാതൊരു ആവശ്യമുണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ജാതിക്കതീതമായിട്ട് ജാതിക്കെതിരായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്താലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നൂലും കോണകവും പാരമ്പര്യവും വലിയ രീതിയിൽ കൊടികുത്തി വാണുകൊണ്ട് തന്നെ ഇരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കെതിരെ കമൻറ്റുമായി വന്ന അനൂപ് മോഹൻ ഈ ചങ്ങാതി എൻ്റെ അടുത്ത് നോക്കാൻ വന്നപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിയില്ല നാലായിരം രൂപയ്ക്ക് ഏലസ് കൊടുത്തു ഫീസില്ലാതെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊച്ചനാണ് ഇദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ മുമ്പ് പന്ത്രണ്ട് പേരെ ഈ കൊച്ചൻ നമ്മുടെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നു അദ്ദേഹം അന്ന് കാണാൻ വന്നു ഞാനാണ് പറഞ്ഞു വിട്ടത് അദ്ദേഹം അവിടെ ഒരു ചെറിയ തട്ടുകട ചായക്കട പോലെ നടത്തുന്നു അപ്പോൾ പലരും ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ വല്ലാതെ തളർന്നു വീഴുമ്പോൾ ഈ കൊച്ചൻ നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കും പറഞ്ഞു കൊണ്ടുവരും അങ്ങനെ പലരും വന്ന് പൂജ്യം കഴിഞ്ഞു പോയി അവരൊക്കെ ജീവിതം അത്യാവശ്യം കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മിടുക്കിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമുക്ക് ഒരുപാട് അനുകൂല കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് എനിക്ക് ആൾ വന്ന് കണ്ടപ്പോൾ തന്നെ ആൾ മനസ്സിലായി ആ കോട്ടും എല്ലാം ഒരേപോലെയൊക്കെ തന്നെ അപ്പോൾ ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു രാശി വെച്ചു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അഞ്ച് മിനിറ്റ് വേദിയിട്ട് ഒരാളുടെ പ്രശ്നം നോക്കാൻ അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ജ്യോതിഷം പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ താല്പര്യമില്ല ഞാനെന്തോ പി എച്ച് ഡി ചെയ്യാനോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഞാൻ വന്ന് സമൂഹത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തണം നിങ്ങളെപ്പോലുള്ള യൂത്തുകൾ ഇത് ഉണരണം എന്നൊക്കെ പറഞ്ഞു വിട്ടു അങ്ങനെ പോയി അദ്ദേഹത്തിന് ഒരു മാസത്തിനുള്ളിൽ തന്നെ സഹോദരന് ജോലി കിട്ടി അത് ഇട്ടു ഇതുകൂടാതെ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മാസം മാസത്തിപ്പോൾ ഈ ചങ്ങാതി പൂജയ്ക്ക് റെഡിയായി അങ്ങനെ പൂജയ്ക്ക് റെഡി ആവുന്ന സമയത്താണ് ഇവരുടെ സ്വന്തത്തിലുള്ള ഒരു പാർട്ടി നമ്മുടെ അടുത്ത് വന്നു പോയവർ എന്നെ പറഞ്ഞു ഇപ്പോൾ ഒന്ന് പൂജ ചെയ്യേണ്ട ഏലസ് ഒന്നര വർഷം വരെ ഗുണം കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചു അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കെതിരെ പാരമ്പര്യ കോലാഹലവുമായിട്ട് വന്ന് മിടുമിടുക്കൻ കുപ്പ വലിയ നുണകളുമായി വന്നപ്പോൾ ഇത്രയും വിദ്യാസമ്പന്നനായ ഈ യുവാവിൻ്റെ റിലേ പോയി അതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അത്രയും നമ്മളോടൊരു സ്നേഹ വായ്പകളോടെ വന്നതാണ് അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്താൽ ഇവർ ഒരിക്കലിയ കെണിയിൽ ശരിക്കും പറഞ്ഞാൽ ആ യുവാവ് വീഴുകയായിരുന്നു അങ്ങനെ വീണ് പിന്നെ നമുക്കുള്ള കമൻ്റുകൾ എതിർ കമൻ്റാണ് അവൻ്റെ നാലായിരം രൂപ ഞാൻ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് കമൻ്റൊക്കെ ഇട്ടു പിന്നെ വേറെ ആൾക്കാരെ കൊണ്ടൊക്കെ പറയിച്ചു നമ്മുടെ നാട്ടിൽ വന്ന് അടിക്കും പിടിക്കുന്ന പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് അടിപിടി ഒന്നും പേടിയില്ല ഞങ്ങൾക്കിവിടെ കൊണ്ടാൽ സെറ്റപ്പില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നമ്മുടെ തട്ടകത്തിൽ വന്ന് ഞങ്ങളുടെ ഏരിയ വിട്ടുപോകില്ല എന്ന് പറഞ്ഞു അതിനുള്ള ആർജവുമുണ്ട് ഞാൻ മുപ്പത്തൊന്ന് വർഷം ബിസിനസ് ചെയ്ത ഒരാളാണ് അപ്പോൾ പുലിപ്പാണി മഹർഷി രഞ്ജിത്ത് കക്കോടി പിന്നെ ഈ അനൂപ് മോഹൻ പിന്നെ ഒരു ഗിരീഷ് യൻ ഇങ്ങനെ ഒരു നാല് പേരാണ് ജനങ്ങൾ വഴിതെറ്റിക്കാൻ വേണ്ടി കമൻറ്റുമായി വരുന്നത് അപ്പോൾ ഈ പുൽപ്പാണി മഹർഷി എന്ന് പറഞ്ഞാൽ മറ്റേ കുപ്പയാണ് കുപ്പനായുടെ അവൻ്റെ പ്രേതമാണ് പിന്നെ രഞ്ജിത്ത് കക്കോടി എന്ന് പറഞ്ഞവൻ ഒരു കുടുമി വെച്ച ഒരുത്തൻ തൃശ്ശൂർ ജില്ലയിലുണ്ട് അവൻ്റെ ശിഷ്യൻ വേറൊരു വലിയ പുള്ളിയുണ്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രിൻ്റെ പുറ്റടവ് സമയത്ത് കാസർഗോഡുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിലം എടുക്കനാണ് പിന്നെ മറ്റേ കുടുമി അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭവനത്തിൽ മൂന്നര ലക്ഷം രൂപ ലോൺ എടുപ്പിച്ച് സർപ്പ പ്രതിഷ്ഠ വെച്ച് കൊടുത്ത മഹാനാണ് പിന്നെ നമ്മുടെ അടുത്ത് പൂജയൊക്കെ ചെയ്തിട്ടോ കുടുംബം രക്ഷട്ടെ നമ്മുടെ വാസവാചാര്യം ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മസൂത്രത്തിലായിരുന്നു പ്രതിഷ്ഠ ഇവരിതെന്ന് പറഞ്ഞിങ്ങനെ മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ പറ്റില്ല പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ടം കഴിയാണ്ട് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ഞാൻ പറഞ്ഞു നമുക്ക് വ്യാഴവട്ടമൊന്നും വേണ്ട പുരയ്ക്ക് മുകളിൽ വളർന്നാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിക്കളയും ഇവർ പറയുന്ന ഭഗവത്ഗീതയിലെ വാക്യമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ തേടി വരുന്ന ആ ഭക്തൻ്റെ കാര്യം നിറവേറ്റണം അത് ഈശ്വര വഴിയിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് വേണമെങ്കിൽ ഒരു ഒരഞ്ച് സെൻറ്റ് സ്ഥലം തിരിച്ച് അവിടേക്ക് മാറ്റാം നമുക്കന്ന് പറഞ്ഞത് മുപ്പതിനായിരം രൂപയാണ് പ്രതിഷ്ഠിച്ചു തരാം വെറും മുപ്പതിനായിരം കിട്ടും ഇന്ന് ഞാൻ വരൂല്ല കേട്ടോ ഇന്ന് വരാത്തത് പൈസ കൂടിയിട്ടല്ല എനിക്ക് തിരക്കായതുണ്ടാവും അപ്പോൾ അന്ന് ഈ കുപ്പകളെല്ലാം നമുക്കെതിരെ ഒരുപാട് കമൻ്റ് ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ ഹൈന്ദവ സമൂഹം വിറച്ചു തുള്ളിയാണ് വരുന്നത് ഇപ്പോഴും പലരും വന്നിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു അവനൊരു ഏലസ് വേണം നാലായിരം രൂപ അവൻ്റെ കുട്ടിക്ക് എപ്പോഴും അസുഖങ്ങളാണ് അപ്പോൾ ഒരു ശീതളാ ദേവിയുടെ ഏലസ് വേണം മൂവായിരം രൂപ അപ്പോൾ ഏഴായിരം രൂപയുടെ ഏലസ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ ചെയ്തപ്പോൾ ഒരു മണിക്കൂർ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നാൽപ്പത് ഉള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് ഏലസിൻ്റെ പൈസ ഇടുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിശ്വസിച്ച് വരികയാണ് ഏഴായിരം രൂപ മുടക്കാൻ പോവുകയാണ് ഞാൻ ചോദിച്ചത് നീ ഇത്രയും കാലം ബിസിനസ് ചെയ്തിട്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല ആ പോയ പൈസയുടെ വിഷമമൊന്നും നിനക്കില്ല എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഏഴായിരം മുടക്കുന്നതിന് നീ ഇത്ര കണ്ട് വിറച്ചു വരികയാണെങ്കിൽ നിനക്ക് ഞാനിവിടുന്ന് ഏലസ് തരികയില്ല ഇതാണ് നമ്മുടെ സ്ഥാപനം അല്ല നിങ്ങൾ കാണുന്ന പോലെ ആര് വന്നാലും ഒരു ഏലസങ്ങ് കൊണ്ടുപോക്കുമോ ആര് വന്നാലും ഞാൻ പൂജ ചെയ്തു തരാം എന്നിവിടെ നിന്ന് പറയില്ല നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ചെയ്യണ്ട എന്നേ പറയുള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല ഡൗട്ടടിക്കുന്ന ഒരാൾക്ക് ഈ സാധനം കൊടുക്കുകയും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാലായിരം രൂപയ്ക്ക് നാല് കോടിയുടെ വില കാണുന്ന ഒരുത്തനെ നമുക്കൊരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല അവൻ ഈശ്വര വഴിക്ക് ഒരിക്കലും പോയിട്ടുണ്ടാവില്ല പലരും വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവാക്കി ഒരുപാട് പൈസ ചിലവാക്കി നടന്നവന് ഒരിക്കലും ഒരു വേറെ ഉണ്ടാവില്ല കാരണം ഉണ്ട് കൊതി തീർന്നവനോടെ ഉരുള വാങ്ങാവൂ എന്നാണ് പൊരുൾ ഉണ്ട് കൊതി തീർന്നവൻ അവന് ഒരുപാടുണ്ട് കൊതി തീർന്ന് വരണൻ അവനോട് ഉരുള ചോദിച്ചാൽ എത്ര ഉരുള വേണമെങ്കിലും തരും കാത് കുത്തുന്നിടത്ത് ഇറച്ചിക്ക് പോയാൽ ഉണ്ടാവും കാത് കുത്തുമ്പോൾ ഉള്ള ഇറച്ചി നിങ്ങൾക്കറിയാമല്ലോ അവിടെ പോയി നമ്മൾ ഇറച്ചി വാങ്ങാൻ പോയാൽ ഇറച്ചി കിട്ടൂലേ അപ്പോൾ അതേപോലെ വരുന്ന ഒരാൾക്ക് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം സഹായഹസ്തം നീട്ടുകയില്ല ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് അല്ല ജില്ലാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ഏലസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് ജില്ലാ പ്രസിഡൻറ്റും അവരുടെ ആ ഒരു മാന്യത ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങളാ പാർട്ടിക്ക് ഏലസ് കൊടുത്തത് കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിട്ടാണ് ഈ നാലായിരം രൂപയുടെ നാലായിരം ഉലുവ എന്ന് പറഞ്ഞാൽ കേരള ഇന്നത്തെ കേരള സമൂഹത്തിൽ വലിയ എമൗണ്ട് ആണല്ലോ വലിയ എമൗണ്ട് കാരണം കൂലിപ്പണിക്കാരനും എനിക്കറിയാം കൂലിപ്പണിക്ക് എന്തുണ്ടെന്ന് എണ്ണൂറ് രൂപയാണ് ഒരു സഹായിക്ക് ഒരു മെയ്സിന് ആയിരം ആയിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കൂലിപ്പണി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആയിരത്തി എണ്ണൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ എത്ര രൂപയായി ആറ് ദിവസം കണക്ക് കൂട്ടാം ഞായറാഴ്ച ഒഴിവാക്കിക്കോ ഏഴ് ഇരുന്നൂറ് കിട്ടിയില്ല അപ്പോൾ എത്രയായി കണക്ക് അതായത് മുപ്പതിനായിരത്തിന് മുകളിൽ വരുമാനമുള്ള ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു മനുഷ്യന് നാലായിരം രൂപയുടെ ഇലസ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു അപ്പം അങ്ങനെ വിറച്ചു തുള്ളി വരുന്നവന് കാരണം അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല കിട്ടുന്ന പൈസ ഏതു വഴിക്ക് പോകുന്നു എന്ന് പോലും തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാവില്ല ബിവറേജ് കൊടുക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരെയൊന്നും നമ്മളിവിടെ നിന്ന് കൈപിടിച്ച് സഹായിക്കാറില്ല അറിവില്ലായ്മ കൊണ്ട് വന്നാൽ സഹായിക്കും അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ഈ പറയുന്ന ആ യുവാവിൻ്റെ കൊച്ചൻ പന്ത്രണ്ട് പേരെ കൊണ്ടുവന്ന് ഇവനെയും കൊണ്ടുവന്ന് അവനും മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരുടെ റിലേറ്റീവ് ഒന്നര വർഷം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇവമുണ്ടോയി ഏലസ ശുദ്ധിയാക്കി പിന്നീട് പിന്നെ ദുരിതങ്ങൾ വന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണോ നമ്മളൊരു ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗീനെ വിട്ടു കഴിഞ്ഞാൽ പല കണ്ടീഷൻസ് ഉണ്ടാവും ഇതെല്ലാം പാലിക്കാതെ തോന്നുന്ന പോലെ രോഗി പോയി ചിട്ട തെറ്റിച്ച് ഈ പഴുപ്പ് പുഴുത്ത് കഴിഞ്ഞാൽ ഡോക്ടർക്കാണോ ഉത്തരവാദിത്വം രോഗിക്കാണോ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ പോലെയുണ്ട് നമ്മളിവിടെ നിലസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ചീട്ടിലെഴുതുന്നുണ്ട് ഇന്നിന്ന ചിട്ടകൾ പാലിക്കണം അപ്പോൾ ഈ മിടുക്കനി ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൊച്ചിനെ വിളിച്ച് പൂരത്തെറി അദ്ദേഹം എൻ്റെ കമ്മീഷൻ ഏജൻറ്റാണെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആ മനുഷ്യനെ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്കും കമ്മീഷനില്ല നമുക്ക് സ്റ്റാഫായിട്ടും അല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഒരു സഹായവും ഇവിടെ ചെയ്യാറില്ല അവരെപ്പോഴും നമ്മളോട് സ്നേഹത്തോടു കൂടി ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിടെ പ്രേക്ഷകർ ഇവിടുന്ന് നമ്മൾ പറയുന്ന വഴിപാട് ചെയ്ത റിസൾട്ട് കിട്ടിയവരും ഏലസ് വാങ്ങിക്കൊണ്ടുപോയ റിസൾട്ട് കിട്ടിയവരും പൂജാ പരിഹാരം ചെയ്ത റിസൾട്ട് കിട്ടിയവരും കമൻ്റ് ഇടുമ്പോൾ പറയുന്നു എൻ്റെ സ്റ്റാഫുകളാണ് കമൻറ്റ് തൊഴിലാളികളാണെന്ന് പറയുന്നു എൻ്റെ സ്റ്റാഫുകൾ ആരും ഇടാറില്ല കാരണം അവർക്ക് ഫോൺ എടുക്കാൻ പോലും സമയം പറ്റാതിരിക്കുന്ന ആളുകളാണോ ഇവർ തെറിവിളിക്കുന്നതിന് കമൻ്റ് എഴുതാൻ പോകുന്നത് അപ്പോൾ പ്രേക്ഷകരെ തന്നെ അവർ കമൻ്റ് തൊഴിലാളികളായിട്ട് ചിത്രീകരിച്ചു പിന്നെ പറഞ്ഞു കൗമതിയിൽ നമുക്ക് ഹോൾഡൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വേഷം കെട്ട് കാണിച്ചാലും കൗമുദി പോയിട്ട് മൊത്തം തെറിവിളിയാണ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൗമദിയിലാണ് ഇവൻ്റെ അപ്പൻ്റെ മുതലാണല്ലോ കൗമുദി ചാനൽ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ വിജയമാണ് ഇന്നുമുതൽ കൗമദിയിലും ഈ മിടുക്കന്മാരുടെ പ്രൊഫൈലെല്ലാം ബ്ലോക്കായി ഇനി ഏത് മിടുക്കൻ വന്നാലും അത് ബ്ലോക്കാവും അപ്പോൾ വ്യാജ ഐഡിയുമായി വന്നാലൊന്നും ഇനി നിങ്ങളുടെ പരിപ്പ് ഈ കലത്തിൽ വേവുകയില്ല അതാണ് നമ്മുടെ പ്രണവം പ്രേക്ഷകരുടെ ഏറ്റവും വലിയ വിജയം ഈ മിടുക്കം തന്നെ അവന് രണ്ട് മാസം ഗുണം എന്ന് പറഞ്ഞിട്ട കമൻ്റ് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിന്ന് ഒത്തിരി പേര് ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ എത്ര കണ്ട് ജനങ്ങൾ ഹതാശരായി ഗതിയും പരഗതിയും ഇല്ലാതെ എവിടെയെങ്കിലും ഒരു അത്താണി കിട്ടുമോ എന്നന്വേഷിച്ച് ഈ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ അവരുടെ കയ്യിലുള്ളതും കൂടി വാങ്ങി പിഴിഞ്ഞ് ചണ്ടിയാക്കി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്നും സത്യത്തിൻ്റെ വഴിയിലൂടെ ഓരോരുത്തരും ജീവിതം തിരികെ പിടിച്ചു തുടങ്ങിയപ്പോൾ ഇവരുടെ പറ്റിക്കലുകൾ നിന്ന് പോയതിൻ്റെ അതിൻ്റെ വെപ്രാളമാണ് ഈ കണ്ടതെല്ലാം അതേപോലെ ഇവരുണ്ടാക്കി പറഞ്ഞ നുണക്കഥകൾ ഈ നുണക്കഥകളിലൂടെയാണ് ഇത്രയും കാലം ജനങ്ങളെ കൊണ്ടുപോയി ആ നുണക്കഥയിൽ പെട്ട് ബലിയാടായ ഒരു യുവാവാണ് ഈ അനൂപ് മോഹൻ എനിക്ക് അവനെക്കുറിച്ച് സഹതപിക്കാനേ സാധിക്കുകയുള്ളു അല്ലാതെ നമ്മൾ ദേഷ്യഭാവം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ ഈശ്വരൻ തുണ ചെയ്തിടും അതിലൊരു തർക്കമില്ല അപ്പം എന്തായാലും പ്രണവം പ്രേക്ഷകരുടെ ഒരു മഹാവിജയമായിട്ട് തന്നെ നമുക്കതിനെ ആഘോഷിക്കാം അതേപോലെ തന്നെ സത്യമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് ജനസമൂഹങ്ങളിലേക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് കാണുന്ന രീതിയിലുള്ള പറ്റിക്കലുകളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കഴിവും പ്രാപ്തിയുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഓൺലൈൻ ജ്യോതിഷ പഠന ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്തു പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ് പഠിച്ചെടുക്കണം നമുക്ക് ഈ മേഖലയിലുള്ള എല്ലാ കപടതകളും ഇല്ലാതാക്കണം ജനങ്ങളുടെ അറിവില്ലായ്മകൾക്കെല്ലാം നിങ്ങൾ പഠിച്ചെടുത്തവർ പ്രഭാഷണങ്ങൾ നടത്തിയായാലും മാറ്റങ്ങൾ വരുത്തുക തന്നെ വേണം അങ്ങനെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഉച്ചനീചത്വങ്ങൾ നമുക്ക് ഈ കൊറോണ കാലഘട്ടം ഒരു വലിയ തിരിച്ചറിവായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവേശ്വരൻ കൂടി തുണയായി വന്നാൽ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ എല്ലാവിധ സഹായങ്ങൾക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ വിജയം നമ്മളും നമ്മുടെ സ്റ്റാഫുകളും നിങ്ങളോടൊപ്പം ചേർന്ന് തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം